പുസ്തകം പതിനെട്ടാം അധ്യായത്തിന്റെ 1 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങൾ. ബിൽദാദ് വീണ്ടും സംസാരിക്കുന്നു. ശുഹ്യനായ ബിൽദാദ് പറഞ്ഞു, എത്ര നേരം നീ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും? നീ ശ്രദ്ധിക്കുമെങ്കിൽ ഞങ്ങൾ പറയാം. എന്തുകൊണ്ട് നീ ഞങ്ങളെ മൃഗങ്ങളായി എണ്ണുന്നു? എന്തുകൊണ്ട് ഭോഷന്മാരായി ഞങ്ങളെ കണക്കാക്കുന്നു? കോപാവേശത്താൽ തന്നെ തന്നെ ചിന്തിക്കളയുന്നതിനു വേണ്ടി ഭൂമി പരിത്യക്തമാകണമോ? പാറയെ അതിന്റെ സ്ഥാനത്ത് നിന്ന് നീക്കണമോ? ദുഷ്ടന്റെ പ്രകാശം കെടുത്തിയിരിക്കുന്നു, അവന്റെ അഗ്നി ജ്വലിക്കുന്നില്ല. അവന്റെ കൂടാരത്തിൽ പ്രകാശമിരുളായി മാറിയിരിക്കുന്നു. അവന് മുകളിലുള്ള ദീപം കെടുത്തിയിരിക്കുന്നു. ദൃഢമായിരുന്ന അവന്റെ പാദങ്ങൾ ഇപ്പോൾ പതറുന്നു. അവന്റെ ഭക്തതികൾ തന്നെ അവനെ നശിപ്പിക്കുന്നു. അവൻ നടന്നിയെന്ന് വലയിൽ കുടുങ്ങുന്നു. അവൻ ചതിക്കുഴിയിലൂടെ മീതെയാണ് നടക്കുന്നത്. കുരുക്ക് അവന്റെ കുതികാലിൽ വീഴുന്നു. അവൻ കുടുങ്ങി കുടുക്കിലകപ്പെടുന്നു. അവനെ കുടുക്കിയാൽ തറയിൽ കയർ ഒളിച്ചു വെച്ചിരിക്കുന്നു. പാതയിൽ ഒരു കെണിയും എല്ലാ വശത്തു നിന്നും ഒരു കൊടും ഭീതികൾ അവനെ ഭയപ്പെടുത്തുകയും വേട്ടയാടുകയും ചെയ്യുന്നു. വിശപ്പ് കൊണ്ട് അവന്റെ ശക്തി ക്ഷയിച്ചിരിക്കുന്നു. വിനാശം അവന്റെ ഇടർച്ച കാത്തിരിക്കുന്നു. രോഗം അവന്റെ ചർമ്മത്തെ കാർന്നു തിന്നുന്നു. മൃത്യു അവന്റെ അവയവങ്ങളെയും അവൻ ആശ്രയിക്കുന്ന കൂടാരത്തിൽ നിന്ന് അവൻ പറിച്ചു മാറ്റപ്പെടും. ഭീകരതയുടെ രാജാവിന്റെ അടുത്തേക്ക് അവൻ നയിക്കപ്പെടും. അന്യർ അവന്റെ കൂടാരത്തിൽ വസിക്കും. അവന്റെ ഭവനത്തിന്മേൽ ഗന്ധകം വർഷിക്കപ്പെടും. അവന്റെ വേരുകൾ ഉണങ്ങിപ്പോകും. അവന്റെ ശാഖകൾ വാടി ഉണങ്ങും. ഭൂമിയിൽ നിന്ന് അവന്റെ സ്മരണ മാഞ്ഞുപോകും. തെരുവീതിയിൽ അവന്റെ പേര് ഇല്ലാതാകും. പ്രകാശത്തിൽ നിന്ന് ആകാശത്തിലേക്ക് അവനെ തള്ളിയിടുകയും ലോകത്തിൽ നിന്ന് അവനെ ഓടിച്ചു കളയുകയും ചെയ്യും. സ്വജനത്തിന്റെ ഇടയിൽ അവന് സന്തതികളോ പിൻഗാമികളോ ഉണ്ടായിരിക്കയില്ല. അവന്റെ പാർപ്പിടത്തിൽ ആരും അവശേഷിക്കയില്ല. അവന്റെ ദിനം കണ്ട് പടിഞ്ഞാറുള്ളവർ പരിഭ്രാന്തരാകും, കിഴക്കുള്ളവർ സംപ്രീതരാകും. അധർമ്മികളുടെ പാർപ്പിടങ്ങൾ ഇങ്ങനെയാണ്. ദൈവത്തെ അറിയാത്തവരുടെ സ്ഥലത്ത് ഇത് സംഭവിക്കും. ദൈവവചനമാണ് നാം വായിച്ചു കേട്ടത്. ദൈവത്തെ നമുക്ക് സ്തുതിക്കാം.